വെച്ച കണ്ണാടി വിളക്കുപീഠം വെണ്ണാതൽ പൂക്കുര വെണ്ണച്ചാന്ത് പൂക്കുലയും നല്ല വെള്ളരിയും കണ്ണാ വിളക്കും തുളസിമാല ഇന്ദ്രസുതന്റെ തവസു കാണാൻ ചന്ദ്രകലാധരൻ പോയ കാലം അക്കാലമംഗജൻ വൈനിനാഥൻ കക്കട മാസത്തിൽ തെയ്യം വരുമ്പോൾ നല്ല പച്ച പച്ച നിറമെല്ലാം കാണും. പുല്ലും കാടും മുല്ലും കണ്ടത്തിൻ്റെ വരുമ്പത്തേലും വരുമ്പോൾ കുഞ്ഞുമെല്ലാം ബൈക്ക് നിന്നിട്ട് നോക്കുക, തെയ്യം വരുന്ന തെയ്യം വരുന്ന പറഞ്ഞിട്ട് ആ കണ്ടത്തിൻ്റെ വരുമ്പത്തെ നെല്ലിൻ്റെ അടിയിലേ കൂടെ വരുന്നത് കാണാൻ കുരുക്കളായ എല്ലാവർക്കും അന്നേരം കണ്ടത്തിൻ്റെ വരുമ്പേ കൂടെ വരുമ്പോൾ അതൊരു നല്ലൊരു ഭംഗി തന്നെ ആ തെയ്യം വന്നിട്ട് കയറുമ്പോൾ. അങ്ങനെ വന്ന് 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 ഓരോരാളെ വീട്ടിലേക്ക് എത്തിയിട്ട് കളത്തിലേക്ക് എത്തിയാലേ കൊട്ടും, വീട്ടിലേക്ക് എത്തിയാലേ കൊട്ടിക്കൂടും. ഒറ്റ ഒരു ചെണ്ടേ ഉണ്ടാവും, രണ്ട് ചെണ്ടയൊന്നും അവർക്ക് പറ്റൂല, മൂന്നാക്കും ഓരോരു ചെണ്ടേ ഉണ്ടാവും കളത്തിൽ. അങ്ങനെ അങ്ങനെയാണ് കൊട്ടിട്ട് പോലെ. ഈ ഇടി മുട്ടും പോലെ ഒറ്റ ചെണ്ടയിലൊച്ച കേട്ടിട്ടാന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോഴേക്കും ഉണ്ടാവും ഈ പച്ചപ്പുല്ലിൻ്റെ അടിയിലേ കൂടെ ചോപ്പ് കളറോട് കൂടെ തെയ്യം ആടിയും വേടനും ഗളിഞ്ചരും മൂന്ന് തെയ്യാന്ന് കർക്കിടക മാസത്തിൽ വേണം. ആടി മാസത്തിൽ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് കർക്കിടക ദൈവങ്ങൾ വരുന്നത്. 16 ദിവസം ഓരോ ദിവസം ഓരോ വീട്ടിൽ 16 ദിവസം കൊണ്ട് ഒരു വീട്ടിൽ എല്ലാ നാട്ടിലും തിരി ഓടിയിട്ട് എത്തണം ഒരു തെയ്യം. പിറ്റേന്ന് തുടങ്ങിയിട്ട് മറ്റേ തെയ്യും സംക്രാന്തി വരെ അങ്ങനെ രണ്ട് തെയ്യും, അടിയും വേടനും ഓരോ ദിവസം ഓരോ തെയ്യും. 16-ാം തീയതി വരെ അടി വരും, 16 മുതൽ 17 പിന്നെ പിറ്റത്തെ സംക്രാന്തി വരെ ചിങ്ങം പറക്കുന്ന സംക്രാന്തി വരെ വേടനും വരും. അങ്ങനെ ഓരോ മാസം തെയ്യം വന്നപാട് ഇങ്ങനെ ഒരു കൊട്ടും കൊട്ടിയിട്ട് തെയ്യാടുന്നു ഞങ്ങൾ എന്ന് പറയും. അപ്പോൾ ആർക്കും നമ്മൾ പറയണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീച്ചയുണ്ടെങ്കിൽ ആരെങ്കിലും മരിച്ചതെ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കില്ല, ഇല്ലെങ്കിൽ തെയ്യം അടിക്കും, ഇല്ലെങ്കിൽ അടിക്കും. ശേഷം നല്ല കാവി ഇതെല്ലാം ചായമെല്ലാം പൂശി തൃക്കണ്ണെല്ലാം വെച്ച് നല്ല കണ്ണൊരു ചന്ദ്രക്കലയിലെല്ലാം മാതിരിലെ കിരീടമെല്ലാം ഉണ്ടാവും ശിവൻ. അത് ആടി വേടൻ, ആ വേടനി അങ്ങനെയെല്ലാം ഉണ്ടാവും. പാമ്പിൻ്റെ പിന്നെ ചങ്കിനും നല്ല ഇതെല്ലാം ഉണ്ടാവും, മുടിക്കും ഉണ്ടാവും. ചെറിയൊരു ഓല തിരി ഓലയോട് മുടിയാക്കിയിട്ട് ആ മുടിക്കും കിരീടത്തിനും എല്ലാം ഉണ്ടാവും ശിവന്. ഗളിഞ്ഞനെ ഒരു മണിയും മുട്ടിയിട്ട് വട്ടത്തിൽ വലിയൊരു കിടും ഒരു ശൂലോ എന്ന് പറയും ബില്ല് കൈമയുണ്ടാവും, അത് കൈമുറിച്ച് ഒരു കൈമ ഈ മണി മുട്ടിക്കൊണ്ടാന്ന് ഗളിഞ്ചന. ഗളിഞ്ചനെയാണ് ഈ മണി, മറ്റവർക്ക് മണിയില്ല. പാർവതി ആടിയല്ലേ, ആടിക്ക് പിന്നെ കാത് വലിയ ഇതുണ്ടാവും, വലിയ കാതിൻ്റെ ഉണ്ടാവും, കണ്ണിന് മഷിയെല്ലാം നല്ല പാങ്ങിൽ ഇങ്ങനെ എഴുതി നല്ല ചമയം കൂടുതലുണ്ടാവും പിന്നെ ആടിക്ക്. അതാണ് പാർവതി, അങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ തെയ്യം പെണ്ണ് തെയ്യും ആണ് തെയ്യും. വയസ്സ് അതിന് തായില്ല പിള്ളേരെ കിട്ടുമോ ഞങ്ങൾക്ക് സ്കൂൾ, പണ്ടെല്ലാം സ്കൂളില്ല, ഈ പിന്നെ സ്കൂൾ ഉണ്ടാകുന്നാലും കുറേ കാലം ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. മലയേറ് വേടനെ കിട്ടും, വേണ്ട ആടീനെ കോപ്പാളന്മാർ ഗളിജന കിട്ടും.
അർജുനൻ തപസ്സിരിക്കുമ്പോൾ ഈ മുഖാസുരൻ പന്നീര വേഷം മാറ്റി അർജുനൻ്റെ ദ്രോഹിക്കാൻ വന്നു. ദ്രോഹിക്കാൻ വരുമ്പോൾ ഈ അമ്പ ഇത് അർജുന അപ്പോഴേക്ക് പാർവതിയും പരമേശ്വരനും വേടനും വേടത്തിയുമായിട്ട് ഇങ്ങനെ പോന്നു. അപ്പം ഈ അർജുനനോട് യുദ്ധം ചെയ്യുന്നത് ശിവൻ കണ്ടു. അങ്ങനെ ശിവനും കൂടെ യുദ്ധം ചെയ്തു. ശിവനും യുദ്ധം ചെയ്തിട്ട് രണ്ടാളും കൂടെ യുദ്ധം ചെയ്യുമ്പോൾ മുഖാസുരനായിട്ട് ഓൻ മാറി. അപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ അമ്പ ഉണ്ടാകുന്നു ഓൻ മുഖാസുരം ഇതായത് എൻ്റെ അമ്പ ഉണ്ടാകുന്നു എമ്പുണ്ട് ഇവർ രണ്ടാളും കൂടെ അവിടെ പിന്നെ മുഷ്ടിയായി. പിന്നെ ശിവൻ ജയിച്ചു. അപ്പം അർജുനനും മനസ്സിലായി ഇതങ്ങനെ ഇങ്ങനെയില്ല, ആളല്ല, മാപ്പ് പറഞ്ഞു. ശിവനോട് മാപ്പെല്ലാം പറഞ്ഞു. അങ്ങനെ പാശവസ്ത്രം അത് കൊടുത്തു ശിവന്. ഓന് മാപ്പ് കൊടുത്തിട്ട് നല്ല കഴിഞ്ഞു. അങ്ങനെ ആടി വേടൻ, ആടി പാർവതി, വേടൻ ശിവൻ, അങ്ങനെ കർക്കിട മാസം ഒന്നാം തീയതി ഒരു തെയ്യം വരും. അപ്പോൾ ഈ വേടൻ വരും. വേടൻ വന്നിട്ടാകുമ്പോൾ വേടന് എന്തെന്ന് വിചാരിച്ചാൽ ഈ കൈക്കിട്ട കലക്കിയിട്ട് വടക്കോട്ട് വിളക്ക് കത്തിച്ചു നിറന്നായി വെച്ചു നമ്മൾ അവർക്ക്. അപ്പോൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് വളപ്പലി ബാധിക്കലടിച്ച് വാരി വിളക്കും കത്തിച്ചിട്ട് അപ്പോൾ ആടിക്കോട്ടെ തെയ്യ ആടുന്നെന്ന് പറയും. തെയ്യ ആടിക്കഴിഞ്ഞിട്ട് അപ്പോൾ പറയും എന്നപോലെ പ്രശ്നം കൈ അത് കരി കലക്കിയിട്ട് മറച്ചൊക്കെ അത് ഈ 16 ദിവസം ഈ കയ്യം കഴിഞ്ഞിട്ട് ആടി വരും. ആ തെയ്യം വന്നിട്ട് അമ്മ പറഞ്ഞു, ഒന്ന് ഗുരുസി 100 മഞ്ഞളും കൂടെ കലക്കിയിട്ട് തെക്കോട്ട് കൊണ്ടുപോയിട്ട് മറച്ച് കളയും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗളിഞ്ചം വരും, അവർക്ക് ഭസ്മം കലക്കിയിട്ട് ഇതേമാതിരി കളിച്ചിട്ട് അങ്ങനെ ഭസ്മം കലക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും. പണ്ടെല്ലാം അടിപാടനെല്ലാം വന്നാൽ ഞങ്ങൾ പണിയെടുത്തിരുന്ന് ഒരിടങ്ങായി നെല്ല് കൊടുക്കും. ഇപ്പോൾ പിന്നെ എല്ലാവരും പൈസയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ കാലമായി വരാത്തതും, എന്നാലിപ്പോൾ വരുമ്പോൾ വരുന്ന കാലത്ത് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. പറഞ്ഞിട്ട് ഉള്ളിയുണ്ടോ കുറ്റോ ചെറുങ്ങേരോ മൊത്താറ്റോ തേങ്ങേരോ ഇങ്ങനെയാണ് ചോദിക്കൽ വന്നിട്ട് ഇവർ പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ ചോദിക്കുന്നില്ലപ്പ, അപ്പോൾ അവർക്ക് വേണ്ട. അങ്ങനെ അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പം ഇങ്ങനെ പുള്ളന്മാർ വൈക്കും, തെയ്യം വരുമ്പോൾ പുള്ളന്മാർ പാടിക്കൊണ്ട് പോകും. ആടി വേടേ നാടി ആടി പനങ്ങാട്ടേ പറമ്പിലേ പോകുമ്പോ അമ്പേങ്ങ കുരട്ട കണ്ടു വേടേ അതും വേണം വേടനി. ഇങ്ങനെ പാട്ട് പാടി അന്നേരം കുഞ്ഞു സുഖിപ്പാട്ടൊന്നും ഇല്ലല്ലോ അന്ന്. തെയ്യം അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല. ഇത് നമ്മൾ ഇത്ര വട്ടം മാത്രമേ ഇല്ലു. കാസർഗോഡ് ജില്ലയിലെ നമ്മൾ ഇങ്ങനത്തെ തെയ്യമല്ലല്ലോ. നമ്മളെ നാട്ടില് ചിങ്ങോണമെല്ലാം വരുന്നത് ഇങ്ങനെയല്ല, ഈ ദൈവങ്ങൾ നടക്കുന്ന അത് വയ്ക്കുകൊണ്ടാണ്.